ഏറെ മക്കളായ ഹസൻ ഹുസൈനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. മക്കളെ, നിങ്ങൾക്ക് ഇരുവർക്കും വേണ്ടി ഞാൻ റബ്ബിനോട് കാവലി ചോദിക്കുന്നു. എല്ലാ ശൈത്താന്മാരുടെ ഉപദ്രവത്തിൽ നിന്നും, എല്ലാ ഇഴജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും, വിഷജീവികളുടെ ഉപദ്രവത്തിൽ നിന്നും, ആക്ഷേപകാരിയായ കണ്ണിന്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് കാവലി ചോദിക്കുന്നു. ഇതൊക്കെയാ പഴയ മതം. പുതിയതോ? പുതിയതെന്താ? കണ്ണേറ് തട്ടിയാൽ ഉടനെ എഴുതിവെക്കണം വീടിന്റെ മുമ്പിൽ, കണ്ണേറ് തട്ടാതിരിക്കാൻ കരിങ്കണ്ണാ നോക്ക്. അതുപോലെ തന്നെ അതാ ഒരു പഴയ രൂപത്തിലുള്ള ഒരു സാരിയും ബ്ലൗസും ഒക്കെ എടുത്ത് അതിന്റെ തലയിൽ അതാ ഒരു ചട്ടി കമഴ്ത്തിയിട്ട് ചുണ്ണാമ്പ് കൊണ്ട് കണ്ണും നാക്കും മൂക്കും വരച്ച് ഒരു കോലം നാട്ടിയിട്ട് കരിങ്കണ്ണാ നോക്കെന്ന് പറഞ്ഞ വീടിന് കാവലായി, വീടിന് സുരക്ഷിതത്വമായി. ആ രൂപത്തിൽ അതാ കണ്ണേറിനെ പ്രതിരോധിക്കുന്ന പുത്തൻ മതക്കാര്. അതുപോലെ തന്നെ ചെറിയ ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ടാൽ കുട്ടിയെ കാണാൻ വരുന്നവരുടെ കണ്ണ് തട്ടാതിരിക്കാൻ അതാ കുട്ടിയെ കുളിപ്പിച്ചൊരുക്കിയിട്ട് പൗഡറിട്ട് കുട്ടിയുടെ കവിളിന്റെ ഭാഗത്ത് കറുത്ത ഒരു പൊട്ടുകുത്തുന്നു. മുസ്ലിമേ, എത്ര പൈതങ്ങളുടെ കവളത്താ നിന്റെ ശിർക്കിന്റെ പൊട്ടുകുത്തിയത്? കണ്ണേറ് തട്ടാതിരിക്കാൻ ആരാ നിന്നോട് കവിളത്തൊരു കുത്തുകുത്താൻ പറഞ്ഞത്? അതുപോലെ തന്നെ കുഞ്ഞിന്റെ അരയിലതാ കറുത്ത ചരടി കൊട്ടി കൊടുക്കുന്നു, കൈകളിലതാ കരിവളകൾ കൊടുക്കുന്നു, അതേ ചെറിയ ചെറിയ രൂപത്തിലുള്ള വളയങ്ങൾ ധരിപ്പിക്കുന്നു. എവിടെ നിന്ന് വന്നതാ ഈ സംസ്കാരം? ആരാണ് ഇതിനൊക്കെ നിനക്ക് വഴി കാണിച്ചു തന്നത്? സർവലോക പരിപാലകനായ റബ്ബിലൂടെ ഇസ്ലാം ലോകത്തിന് പരിചയപ്പെടുത്തിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിലല്ല കണ്ണേറിനെ പ്രതിരോധിച്ചത്. അവിടുന്ന് കണ്ണേറില്ല, കണ്ണേറൊന്നും സംഭവിക്കൂല, അതൊക്കെ അന്ധവിശ്വാസമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. കണ്ണേറൊക്കെ ഉണ്ട്, കണ്ണേറ് സംഭവിക്കാം, അങ്ങനെയൊക്കെ സംഭവിച്ചേക്കും. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഉപദ്രവം കിട്ടുന്ന ഒരു കാരണമാണ്, അള്ള നിശ്ചയിച്ചൊരു കാരണമാണ്. ചില നോട്ടങ്ങളിലൂടെ ചില രൂപത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം, എല്ലാം അതായിക്കൊള്ളണമെന്നില്ല, എന്നാൽ ചിലതൊക്കെ അങ്ങനെ സംഭവിക്കാം. അതിനാ ഇസ്ലാം പറഞ്ഞത്, അതൊക്കെ നിശ്ചയിച്ച റബ്ബിനോട് പറ, റബ്ബിനോട് പ്രാർത്ഥിക്ക്. ചിലരൊക്കെ മനസ്സിലാക്കി ഒരു വാദപ്രതിവാദം എടുത്ത് നടന്നപ്പോ മടവൂറി ഭാഗത്തിലെ സുഹൃത്തുക്കളുമായി കൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ നടത്തിയ ഒരു സംവാദത്തിൽ ചിലരൊക്കെ പറഞ്ഞു കേട്ടു, കണ്ണേറൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ജൂതായിസമാണ്, അത് ഖുർആനിനെതിരാണെന്ന്. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണേറിന്റെ ശർറില്ലെന്ന് ഹസൻ ഹുസൈൻ എന്ന പേരമക്കൾക്ക് വേണ്ടി മന്ത്രം നടത്തിക്കൊണ്ട് ദുആയിരുന്നുവെങ്കിൽ ആ പ്രസംഗിച്ച മൗലവിയടക്കമുള്ളവർ ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ എന്നവർക്ക് നടത്തിയ മന്ത്രം ജൂതായിസമാണോ? അത് ഖുർആനിന് വിരുദ്ധമാണോ? ഇങ്ങനെ എത്ര എത്ര സംഗതികളുണ്ട്, എത്ര പ്രശ്നങ്ങൾ. വളരെ ലളിതമായി ഇസ്ലാം പഠിപ്പിച്ചിരുന്നു. ഈ വഴികളിൽ നിന്നെല്ലാം വിട്ടു, ഈ വഴികളെയെല്ലാം അന്ധവിശ്വാസമാക്കി മാറ്റി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചേടത്തു നിന്ന് മാറിപ്പോയി. അങ്ങനെ പലയിടങ്ങളിലേക്കും ആളുകൾ പോയപ്പോ പലരെയും അടിച്ചു കൊല്ലുന്ന അവസ്ഥയിലേക്കും എത്തി. ആ രൂപത്തിലുള്ള വലിയ വലിയ ദുരന്തങ്ങളിലേക്കൊക്കെ സമൂഹത്തിലെ ആളുകൾ എത്തുന്നത് എന്തുകൊണ്ടാ? ഇസ്ലാം പഠിപ്പിച്ചേടത്ത് നിൽക്കാതെ പഠിപ്പിച്ചത് പലതും ഒഴിവാക്കുകയും ഇല്ലാത്ത പലതും സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോൾ അത്തരത്തിലുള്ള വലിയ രൂപത്തിലുള്ള ചൂഷകന്മാര് സമൂഹത്തിലുണ്ടായി. അവർക്കെതിരെ സമൂഹത്തിന്റെ കണ്ണും കാതും എന്നും അതാ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുമ്പാകെ അതേ കൃത്യമായ നിലക്ക് തന്നെ പ്രമാണം പഠിച്ചവർക്കൊന്നും ആ കാര്യത്തിൽ എവിടെയാണ് സത്യമെന്നോ എവിടെയാണ് അസത്യമെന്നോ മനസ്സിലാക്കുവാനൊരു പ്രയാസവും ഇല്ലാത്ത നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ അതാ ചില നാടുകളിൽ കാണുന്നു, കടുകും മുളകുമൊക്കെ ഒഴിയുകയാണ്. കുട്ടിക്ക് അസുഖം വന്നു, കണ്ണേറ് തട്ടിയിട്ടുണ്ട് പോലും, കുട്ടിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് പോലും, അങ്ങനെ മനുഷ്യന്മാരുടെ മുമ്പിൽ അതാ മുളക് ഒഴിയുന്നു. മുളക് കൊണ്ട് ഇങ്ങനെ ഒരൊഴിച്ചില്, ഇങ്ങനെ ഒരൊഴിച്ചില്, കടുക് കയ്യിൽ ഇങ്ങനെ വാരിയിട്ട് ഒരൊഴിച്ചില്, ഇങ്ങനെ പല രൂപത്തിൽ പലർക്കും പലതാണ്. കുട്ടികൾ നിർത്താതെ കരയാണെങ്കിൽ ചാത്തൻ മഠങ്ങളിലേക്കാണ് നേർച്ച,
ചാത്തൻ സേവകളിലേക്ക് കുട്ടി വല്ലാതെ കരയുന്നുണ്ട്. അവിടേക്ക് എന്തെങ്കിലും ഒന്ന് നേർച്ചയാക്കി ആ കുട്ടിപ്പൊ കരച്ചിൽ നിർത്തും. ഈ രൂപത്തിൽ ശിർക്കിൻ്റെതായ മന്ത്രവാദങ്ങളിലേക്ക്, ഹോമങ്ങളിലേക്ക്, ആ രൂപത്തിലുള്ള തെറ്റായ വഴികളിലേക്ക് പിശാച്ചിങ്ങനെ മനുഷ്യനെ കൊണ്ടുപോകുമ്പോൾ ഇസ്ലാം അതിൻ്റെ യഥാർത്ഥമായ വശങ്ങൾ എവിടെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ആ രൂപത്തിലുള്ള പ്രാർത്ഥനകളിലേക്ക് തിരിച്ചു പോകുന്നു. പാമ്പിൻ്റെ ഉപദ്രവമുണ്ടായ പാമ്പുങ്കാവിലേക്ക് ഒരു കോഴിമുട്ട, പാമ്പുങ്കാവിലേക്ക് ഒരു നേർച്ച, അത് പാമ്പിൻ്റെ ഉപദ്രവം നീക്കാൻ വേണ്ടി ഒരു പാമ്പിൻ്റെ കോലത്തിൽ പ്ലേറ്റിൽ ഒരു കാര്യവുമായിട്ട് ചില ചങ്ങാതിമാര് വരും, അങ്ങനെ അതിലേക്ക് പൈസ ഇട്ട് കൊടുക്കുക. വേറെ ചില ആളുകൾ ചുവന്ന വസ്ത്രങ്ങൾ മാറ്റിയിട്ട് പച്ചയാക്കിയിട്ട് ഒരു കോഴിമുട്ട അരിയിലും മുളകിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും, അതിലേക്ക് എന്തെങ്കിലും കൊടുക്കുക, അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് പ്രസാദം വാങ്ങുക. ഇങ്ങനെ വിഷജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വല്ല ഏർപ്പാടും നടത്തിയോ? അവിടുന്ന് പറഞ്ഞു, പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ മൂന്ന് തവണ പറഞ്ഞോ, ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. മൂന്ന് തവണ പറഞ്ഞോ, പ്രഭാതത്തിൽ നീ അങ്ങനെ പറഞ്ഞോ, പ്രദോഷത്തിൽ പറഞ്ഞോ, വൈകുന്നേരമാകുമ്പോൾ പ്രത്യേകം പറഞ്ഞോ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്, അള്ള സൃഷ്ടിച്ചിട്ടുള്ള മുഴുവൻ സൃഷ്ടികളുടെയും ഉപദ്രവത്തിൽ നിന്ന്, സമ്പൂർണമായ റബ്ബിന്റെ സമ്പൂർണ വചനങ്ങൾ മുഖേന അവനോട് ഞാനിതാ കാവലി ചോദിക്കുന്നു. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച തത്വങ്ങളിൽ നിന്നൊക്കെ വഴിമാറിയപ്പോൾ ആ സ്ഥാനങ്ങൾ പലരും കൈയടക്കി. അങ്ങനെ പല ചൂഷകന്മാരും വന്നു, പല ചികിത്സാരികളും വന്നു, അങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിച്ചു. അതുകൊണ്ട് ഇസ്ലാം പറയുന്ന കൃത്യമായ പ്രമാണങ്ങളിലൂടെ യഥാർത്ഥമായ തത്വങ്ങളിലേക്ക് മനുഷ്യൻ അതിൽ അടിയുറച്ച് നിന്നാൽ ഒരു പ്രശ്നങ്ങളും അവന് വരാനില്ല.